മരിയയോടും ഉടമ്പടി എടുക്കാനായിട്ട് എന്നെ തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യം നന്ദി പറയുന്നു. നന്ദി പറയാൻ വാക്കുകളില്ല. എൻ്റെ പേര് മേരി ഷൈനി, എടവനക്കാട് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ച രണ്ട് നിയോഗങ്ങൾ, ഒന്ന് എൻ്റെ ചേച്ചിയുടെ പ്രമോഷൻ്റെ കാര്യമാണ്. അസിസ്റ്റൻ്റ് പ്രൊഫസർ ഗ്രേഡ് ടുവിൽ നിന്നും ഗ്രേഡ് ത്രീയിലേക്ക് നിയമ ഭേദഗതിയിലൂടെ മുൻകാല പ്രാബല്യത്തോടെ എൻ്റെ ചേച്ചിക്ക് പ്രമോഷൻ ലഭിച്ചു. പ്രമോഷൻ ലഭിക്കണമെങ്കിൽ ഒരു ഓറിയൻറ്റേഷൻ കോഴ്സ് കൂടണമായിരുന്നു. അത് ചേച്ചി വൈകിയാണ് കൂടിയത്. അതുകൊണ്ട് ഒരു വർഷത്തെ വൈകിയാണ് ചേച്ചിക്ക് പ്രമോഷൻ ലഭിക്കുമെന്നാണ് നിയമമനുസരിച്ച് അങ്ങനെ ആയിരുന്നു. പക്ഷേ ജൂലൈ ഉടമ്പടി വെച്ചതിന് ശേഷം ജൂലൈ 24-ാം തീയതി UGC നിയമ ഭേദഗതിയിലൂടെ ചേച്ചിക്ക് മുൻകാല പ്രാബല്യത്തോടെ പ്രമോഷൻ ലഭിച്ച് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഗ്രേഡ് ടുവിൽ നിന്ന് ഗ്രേഡ് ത്രീയിലേക്ക് ചേച്ചിക്ക് ഉയരാനായിട്ട് കഴിഞ്ഞു. അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ തന്ന വലിയൊരു അനുഗ്രഹമായി ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അടുത്തതായി എൻ്റെ മകളുടെ DLEDന്റെ അഡ്മിഷനാണ്. മെറിറ്റ് ഒന്നുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. നല്ല കഴിവുള്ള കുട്ടിയാണ്. ഇൻ്റർവ്യൂവിനൊക്കെ ചെന്നപ്പോൾ തീർച്ചയായിട്ടും കിട്ടും. മാനേജ്മെൻറ്റ് സീറ്റിൽ 10 സീറ്റിൽ ഒരെണ്ണം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവസാനം അന്വേഷിച്ചപ്പോൾ എവിടെയും അഡ്മിഷൻ കിട്ടാത്ത ഒരവസ്ഥ വന്നു. റാങ്ക് ലിസ്റ്റിൽ, ഗവൺമെൻറ് അലോട്ട്മെൻ്റ് റാങ്ക് ലിസ്റ്റിൽ ഒത്തിരി പിന്നിലാണെങ്കിൽ പോലും അവൾ ആഗ്രഹിച്ച ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ ഈശോ അഡ്മിഷൻ വാങ്ങിച്ചു തന്നു. കൂടാതെ കോവിഡ് കാലത്ത് പ്രാർത്ഥനയൊക്കെ കുറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അവളൊരു മതാധ്യാപികയാണ്. അതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ആത്മീയമായ വളർച്ചയെക്കുറിച്ചാണ്. ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. വിശ്വാസമുണ്ട്, എല്ലാം പള്ളിയിലൊക്കെ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇന്ന് പരിശുദ്ധ കുർബാന ഇല്ലാത്തൊരു ദിവസം 2021 August 28 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം സെപ്റ്റംബർ 9 ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു തുടങ്ങി. ഇന്നുവരെ ഇത്രയും 2023 24 ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരു ദിവസം മാത്രമേ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാതെ വന്നിട്ടുള്ളൂ. എത്ര എനിക്ക് വയ്യെങ്കിലും ആ ഒരു ഈശോയോട് ചേർന്ന് നിൽക്കാൻ, ഓരോ ദിവ്യബലിയിലും ഈശോയുടെ വക്ഷസ്സിൽ ചാരിക്കിടക്കാൻ, വിശുദ്ധ യോഹന്നാനെ പോലെ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കാൻ ഒക്കെ എനിക്ക് കഴിയുന്നുണ്ട്. അത് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച വലിയൊരു കൃപ ാണ്. ജപമാല ഭക്തിയിൽ വളരാൻ നമ്മൾ ഉടമ്പടി ജപമാല ചെല്ലുമ്പോൾ ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ നമ്മൾ പിടിക്കുമെന്നൊരു പാട്ടുണ്ട്. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൈകളിൽ പിടിക്കുകയാണ്. ഒരു കുഞ്ഞു കുട്ടിയെ പോലെ പരിശുദ്ധ അമ്മ നമ്മളിങ്ങനെ നടത്തുകയാണ്. നീല അങ്കിയിൽ പൊതിഞ്ഞ് ഒത്തിരി തവണ സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ കാണാൻ സ്വപ്നത്തിൽ 2-3 തവണയൊക്കെ പരിശുദ്ധ അമ്മയെ കാണാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് എൻ്റെ ജീവിതം മുഴുവനും പരിശുദ്ധ അമ്മയോടും ഈശോയോടും കടപ്പെട്ടിരിക്കുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ നിന്ന് കിട്ടുന്ന ഉടമ്പടി പത്രിക ഞാൻ കൃത്യമായിട്ട് എല്ലാവർക്കും പ്രാർത്ഥിച്ച് കൊടുക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തി, ഞാനൊരു അധ്യാപികയാണ്. സ്കൂളിൽ എല്ലാവർക്കും എൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ മുൻപത്തേക്കാൾ കൂടുതലായി, വളരെ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ്, നല്ല മനസ്സ് എനിക്ക് ലഭിച്ചു. അതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ അടുത്തൊരു ഡിമെൻഷ്യ ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ എല്ലാ മാസവും പോകാനും അവിടെയുള്ള പറ്റുമ്പോഴൊക്കെ എല്ലാ മാസവും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊണ്ട് കൊടുക്കാനും അവരോട് സംസാരിക്കാനും അവരോടൊത്ത് പാട്ടൊക്കെ പാടി അവരുടെ സമയം അവരോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹത്തിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ടത്
ഒരു നിയോഗമായിട്ട് സമർപ്പിച്ചത് ഒരു ആത്മീയമായിട്ടുള്ളൊരു വളർച്ചയാണ്. ഈ ഉടമ്പടി എടുത്ത് ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്നവർക്കറിയാം, സത്യം എന്നത് ഉടമ്പടി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ആത്മാവിൻ്റെ ജീവിതത്തിന് വേണ്ടി തന്നെയാണ്. ഒരു വ്യക്തി ആത്മീയമായിട്ട് വളരുന്നത് തന്നെയാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ അത്ഭുതവും ഏറ്റവും വലിയ അടയാളവും. ഒരു പക്ഷേ ഈയൊരു വളർച്ചയിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുവാനായിട്ട് എടുക്കുന്ന മാർഗങ്ങളും അവസരങ്ങളുമാണ് ബാക്കിയുള്ള നിയോഗം. നിങ്ങൾക്കറിയാം, നിയോഗങ്ങളിപ്പം ഈ ആഴ്ച പറയുന്ന 6 നിയോഗമായിരിക്കത്തില്ല, ചിലപ്പോൾ അടുത്ത ദിവസവും അടുത്ത നിമിഷവും നമ്മുടെ പ്രയോറിറ്റിയിലെ ഇൻറ്റൻഷൻസിൻ്റെ ഇത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനേക്കാൾ അപ്പുറം നിത്യമായ ഒരു ദൈവമുണ്ടെന്നും ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതമുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യപ്പെടുത്തലാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ന് വിശ്വസ്തതയോടെ ആരാധനയൊക്കെ കൂടി പ്രാർത്ഥിച്ച് ഇതിനോടുകൂടെ സഞ്ചരിക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ എന്തുകൊണ്ടാണ് ഉടമ്പടി ആരാധനയുടെ കാര്യം കൂടി പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും സംശയങ്ങളും സാക്ഷ്യങ്ങളിലുള്ള വിശകലനവുമൊക്കെ വ്യക്തമായിട്ട് നടക്കുന്ന ഈ ഉടമ്പടി ആരാധനയുടെ സമയത്താണ്. എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഈ ആരാധനയ്ക്ക് ഉടമ്പടി എടുത്തവർക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാകുവാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലും മാതാവിനെ ദർശനമുണ്ടായ, മാതാവിനെ സ്വപ്നം കണ്ടു, സുഗന്ധാഭിഷേകം ഉണ്ടായെന്നൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു അർത്ഥമെന്ന് പറയുന്നത് മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം കൂടെയുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യപ്പെടലിന് ഈ ഒരു യാത്ര കാരണമായിട്ടുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ സാക്ഷ്യങ്ങൾ, മറ്റ് സഹോദരിയുടെ സാക്ഷ്യമൊക്കെ പറയുമ്പോഴും ക്ലാസ് കൂടിയില്ല, ഒരു വർഷം കഴിഞ്ഞു പോയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉടമ്പടിയുടെ ഭാഷയിൽ നമ്മുടെ മെറിറ്റുകളെല്ലാം നഷ്ടപ്പെട്ടു, ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മുകളിൽ നിന്ന് ഒരാൾക്കേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സാധ്യതയാണ് ഇപ്പം ഓരോരോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടലോ നിയമ ഭേദഗതി ഉണ്ടായെന്നൊക്കെ പറയുമ്പം, അപ്പം നമ്മൾ വെക്കുന്ന നിയോഗങ്ങൾക്ക് മാതാവ് ഈശോയിലൂടെ കണ്ടെത്തുന്ന മാർഗങ്ങൾ അത് അത്ഭുതകരമായിരിക്കും. അപ്പം ജീവിതത്തിൽ ഇങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് തോന്നുന്നത്. ഇത് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കർത്താവ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് അവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകാൻ വേണ്ടിയൊന്നുമല്ല, അത് അപ്പുറത്തെ ഭക്ഷണം വിശപ്പ് മാറ്റുക എന്നുള്ളതൊന്നും അല്ല. കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ ആയിരുന്നുവെങ്കിൽ പിന്നീട് നശ്വരമായ അപ്പത്തിന് അന്വേഷിച്ച് വരുന്ന ജനങ്ങളോട് കർത്താവ് പിന്നെ അപ്പം വർദ്ധിപ്പിച്ച് കൊടുത്തിട്ട് എല്ലാവരും ഇരുത്തി കഴിപ്പിച്ചേനെ. പക്ഷേ അങ്ങനെയല്ല കർത്താവിൻ്റെ ലക്ഷ്യം. കർത്താവ് ആദ്യം അപ്പം വർദ്ധിപ്പിക്കുന്നതും അവസാനം സുവിശേഷത്തിന് ചേർത്ത് വെക്കുന്നതും അങ്ങനെ അവർ അവനിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. പിന്നീട് വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഈ നശ്വരമായ അപ്പത്തിന് വേണ്ടിയല്ല നിങ്ങൾ വരേണ്ടത്, ഇതിനപ്പുറം അനശ്വരമായത് കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്ക് ശ്രദ്ധ ചെലുത്തണം എന്ന് പറഞ്ഞ് കറക്റ്റ് ഫോക്കസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉടമ്പടിയുടെ ഫോക്കസ് എന്ന് പറയുന്നതും ഈ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുക എന്നുള്ളതല്ല, ഇതിനപ്പുറം കരം ചേർത്ത് പിടിച്ച് ചെന്നെത്തേണ്ട ഒരു വലിയൊരു ലോകം ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതാണ് ഓരോ സാക്ഷ്യത്തിലും അവസാനം അവർ കുർബാന മുടക്കിയില്ല. ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഒരു വർഷം ഒരു കുർബാന പോലും മുടക്കിയിട്ടില്ല എന്ന് പറയുമ്പം അതിനർത്ഥം അത്രയും പ്രധാനപ്പെട്ടതായിട്ട് ആ വിശുദ്ധ ബലിയെ കണ്ടു എന്നും, അല്ലെങ്കിൽ ആ വിശുദ്ധ ബലിക്ക് വേണ്ടി പലതും മാറ്റിവെച്ചു എന്നൊക്കെ ഒരുപാട് അർത്ഥമുണ്ട് അതിന്. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തിനും അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്കും ഒക്കെ അർത്ഥമുണ്ട് എന്ന് ഒരാൾ ഇതിലൊരു അർത്ഥം ഉണ്ടാകുമ്പോഴാണല്ലോ സമയം കണ്ടെത്തി മാറ്റിവെച്ച് പോകുന്നത്. അപ്പം ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ആഴം, ഈ വിശുദ്ധ ബലിയുടെ അർത്ഥം എന്താണെന്നുള്ള ചോദ്യം അതും നിത്യ ജീവിതമാണ്. അപ്പോൾ ഇങ്ങനൊരു വിശ്വാസത്തിൻ്റെ വളർച്ചയിലേക്കാണ് ഒരാളെ അത് ജാതി പദ ഭേദമന്യേ ഒരാളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ദൈവം കൂടെയുണ്ട്, ദൈവം കൂടെ ഉണ്ടാകും. അപ്പം ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലല്ലോ. അതിന് ദൈവത്തിന് അറിയാമെന്നത് കൊണ്ട് തന്നെയാണ് ഈ നന്മകളുടെ ഈ വിശുദ്ധമായ പാതയിലുള്ള ഉടമ്പടിയുടെ യാത്രയിൽ ദൈവം വിശ്വസ്തയോടെ പാലിക്കുന്നവർക്ക് ഒരുപക്ഷെ നിയോഗങ്ങൾ സാധിച്ചില്ലെങ്കിലും ഈ ഒരു ബോധ്യം നൽകുക തന്നെ ചെയ്യും. വേറെ പ്രത്യേകിച്ച് ഈ ഒരു അധ്യാപികയുടെ ഈ ഒരു സാക്ഷ്യം, വേറെ പ്രത്യേകിച്ച് കാരുണ്യപ്രവർത്തനം ചെയ്യുന്ന കാര്യം പറയുമ്പോഴും പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ നന്മയുള്ളൊരു കാര്യം, അതൊരു കാരുണ്യപ്രവർത്തനമാണ്, അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാരുണ്യപ്രവർത്തനമാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ആത്മാർത്ഥത്തോടെ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പം ഇതൊരു മനോഭാവത്തിൻ്റെ മാറ്റമാണ്. അപ്പം ഇങ്ങനെ എല്ലാവിധ കാര്യങ്ങളിലും ഒരു വ്യക്തിയെ ഈ പ്രാർത്ഥന സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഈ പ്രാർത്ഥനയിലൊരു അമ്മയുടെ ആശീർവാദം ഉണ്ടാകുന്നത്. അവസാനം പറഞ്ഞത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണം എന്നുള്ളതാണ്. അത് നമ്മളെപ്പോൾ വേണമെങ്കിലും ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം, ഇവിടെ എന്തുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, യുക്തി കറക്റ്റാണ്. ആ ചോദ്യം ഉള്ളവർ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് പഠിക്കുകയും കൂടി വേണം. ഈ അൾത്താരയിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാതെ ഉടമ്പടി എന്ന പ്രാർത്ഥന എടുത്ത് ഉടമ്പടി നടക്കുന്നു എന്നുള്ളതല്ല.
ആ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുവാൻ അമ്മ നൽകിയ ഒരു അടയാളമാണിത്. ഇപ്പോൾ ഇവിടുത്തെ ഓരോ അടയാളവും നമ്മളിങ്ങനെ പേപ്പറിൽ ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്ത് ഫയലാക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒരു ദിവസം സഭ ഈ ഒരു വലിയൊരു വിശ്വാസത്തെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ആഗോളമായിട്ട് അംഗീകരിക്കണം എന്നുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. ഒരിടം സഭ അംഗീകരിക്കണമെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം. അത് നിങ്ങൾക്ക് ഈ ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നവർക്കറിയാം. ഒരിടം വിശ്വാസത്തിൻ്റെ കേന്ദ്രമായിട്ട് വളരെ, വേളാങ്കണ്ണിയാലും എവിടെയാണെങ്കിലും അവിടെ ആളുകൾ ചെന്നെത്തുന്നതിനോടൊപ്പം തന്നെ അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണപ്പെടണം എന്നുള്ളതുണ്ട്. ഇപ്പോൾ ഒരു ഈ ഇടത്ത് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഈ ഇടത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ ഇടത്ത് ദൈവസാന്നിധ്യം ഉള്ളതുകൊണ്ട്. എന്താണ് ആ ദൈവസാന്നിധ്യം? ആ സാന്നിധ്യം അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ഒരു പക്ഷേ ഉടമ്പടിയെടുത്ത് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഇത് ഇന്ന് വ്യക്തമായിട്ട് പഠിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ടാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ അധ്യാപികയുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഈ ദൈവിക ഇടപെടൽ, ഏറെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും നൽകിയ ആത്മീയ വളർച്ചയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.